ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമുക്ക് പുതിയൊരു ചീറ്റ് കോഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചീറ്റ് കോഡ് നമ്പർ 3 മോൺസ്റ്റർ എനിമലാണ് സംഭവം. ഒരു ഗംഭീര സംഭവം തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ട് ലിങ്കാണ് ഉള്ളത്. അപ്പം ഞാനതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ ഈ മോൺസ്റ്റർ എനിമലിനെ ഒന്ന് സ്പോൺ ആക്കി നോക്കി വെക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ലിങ്ക് ആദ്യം അടിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ലിങ്ക് നമ്മൾ ഫസ്റ്റ് ലിങ്ക് അടിച്ച് നോക്കി വെക്കാം എന്തായാലും. അപ്പോൾ ആദ്യം നമ്മൾ ലിങ്ക് അടിക്കാൻ പോവാണ്. കുറച്ചും കൂടെ മാറി നിന്നിട്ട് നോക്കാം, വലിയൊരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അടിച്ച് നോക്കാം ഗൈസ്. സെക്കൻഡ് ഓപ്ഷനിൽ നമ്മളിതാ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അയ്യോ ഇതെന്തോ എന്തൊരു സംഭവമാണല്ലോ. ആ ഇതെന്തോ എറർ എന്ന് പറഞ്ഞിട്ടാണല്ലോ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇത് ശരിയായില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലിങ്ക് അടിച്ച് നോക്കി വെക്കാം. ഫസ്റ്റ് ലിങ്ക് ശരിയായില്ല കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പോൾ ഇനി സെക്കൻഡ് ലിങ്ക് അടിച്ച് നോക്കി വെക്കാം. ഇതെങ്കിലും ശരിയായ മതിയോ? ആ യെസ് ഗൈസ്. അപ്പോൾ ഫയൽ ലോഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചീറ്റ് കോഡ് അടിക്കണം കേട്ടോ. ചീറ്റ് കോഡ് നമ്പർ 3 ആണ് വരുന്നത് ഈ മോൺസ്റ്റർ എനിമലിനെ. അപ്പോൾ നമ്മളിതാ ചീറ്റ് കോഡ് നമ്പർ 3 അടിച്ചു. ഓക്കെ, ഓമ്പോ ഇതെന്തിട്ട് ഇത് നമ്മുടെ മേത്താണല്ലോ ഗൈസ് പോണേ. ഇത് ഇതെന്ത് ആളാ അങ്ങോട്ട് പോണേ? നമ്മളിന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. ഓ ഗൈസ്, ആളിനത് സ്പോണാക്കി അപ്പോൾ തന്നെ ആളെ ഏതോ ഒരു ദിശയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ ഗൈസ്. നമ്മളിന്ന് മൈൻഡ് ചെയ്യുന്നില്ല. ചിമ്പാൻസിയുടെ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്, കിങ് കോങ് ആണ് ഇനി അതുപോലൊക്കെ ഉണ്ട് ലുക്ക് കണ്ടിട്ട്. ഉപദ്രവകാരില്ല എന്നൊന്നും കേട്ടോ, നമ്മളൊന്നും മൈൻഡ് ചെയ്യണമൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക, ആള് ഏതോ ഒരു ദിശയ്ക്ക് ഇങ്ങനെ നടക്കുക സ്പോണാക്കി ഉടനെ. അയ്യോ ഇതെന്ത് ബൈക്കിൽ കയറാൻ പറ്റാത്തെ, അതിൻ്റെ മുഖം ഒന്ന് കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബൈക്കിൽ കയറിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഈ ബൈക്കിൽ കയറാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു കാര്യം, നമുക്ക് വേറെ ബൈക്ക് വിളിച്ചു വരുത്താം. അതിൻ്റെ മുഖം ഒന്ന് കാണണ്ടേ, എന്തായാലും നമ്മൾ വിളിച്ചു വരുത്തിയതല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ മുഖം ഒന്ന് കാണണം ഗൈസ്. അപ്പം നമുക്ക് വേറെ ബൈക്ക് വിളിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ബൈക്ക് വിളിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എൻ്റെ ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ ഗൈസ്. അപ്പം നേരത്തെ വിളിച്ചതൊക്കെ പോയി തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണത്തിനും കൂടി സ്പോണാക്കാം. ഓക്കെ, അപ്പോൾ ആൾ വന്നിട്ടുണ്ട്. അപ്പം ഇനി ആളുടെ ഫ്രണ്ടിലേക്ക് നമുക്ക് പോകണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പം നമുക്ക് ഇതിന് പേര് മാറ്റിയിടാം, കുഞ്ഞപ്പൻ ഇടാം കേട്ടോ ഗൈസ്. അതാകുമ്പോൾ സുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് കുഞ്ഞപ്പൻ്റെ ഫേസ് ഒന്ന് കാണാൻ പോവാം ഗൈസ്. ഇയാളെ കാണാനില്ല, വരണ്ടല്ലേ. എന്തുട്ട മുതലല്ലേ, അതിൻ്റെ കയ്യൊക്കെ നോക്കി, ഒരു വികൃത ജീവിതം പോലെ. ആള് ജിമ്മിനൊക്കെ പോകാറുണ്ട് തോന്നിട്ട്, കയ്യൊക്കെ നോക്കി എടുത്ത് വെക്കുമ്പോൾ തന്നെ എന്താ ഒരു കന്നം. എൻ്റെ മുഖം നോക്കിയ പല്ലാണോ അത്? കുറേ വെള്ള കളർ കാണുന്നുണ്ടല്ലോ, പല്ലാ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കി നോക്കാം. എന്തായാലും ഒരെണ്ണത്തും കൂടി വിളിച്ചു വരുത്താം, എന്നിട്ട് നമുക്ക് അതിനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കി നോക്കാം ഗൈസ്. കുഞ്ഞപ്പനൊന്ന് ഷൂട്ട് ചെയ്യാൻ പോകണം നമ്മൾ. അതെന്തത്? അയ്യോ ഗൈസ് ആള് തിരിഞ്ഞല്ലോ. മൈ ഗാഡ്, ഷൂട്ട് ചെയ്ത ആൾ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ എന്തൊരു ചെയ്യണ ആൾ, മാന്താൻ വരുന്നത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എമ്മേത്ത് കയറി കളിക്കുക. അയ്യോ ഗൈസ്, ഓ തീരുമാനേ, കുഞ്ഞപ്പൻ നമ്മളെ കൊന്നു ഗൈസ്, കൊന്നു. അപ്പോൾ ആളിനെ ഉപദ്രവിച്ച ആൾ തിരിച്ച് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടി ഒന്ന് വിളിച്ചു വരുത്താം കുഞ്ഞപ്പനെ. അയ്യോ ഗൈസ്, കൊന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ എണ്ണത്തിന് സ്പോണാക്കാം. ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, 3 വരട്ടെ, അടുത്ത കുഞ്ഞപ്പൻ വരട്ടെ. ഇനി കുഞ്ഞപ്പം അങ്ങോട്ട് പൊക്കോ, നൈസായിട്ട് പൊക്കോ. ഞാനിവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യാം. അമ്മ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യാം ഗൈസ് നമുക്ക്. അങ്ങോട്ട് വാ, എങ്ങോട്ട് പോണ്, ഇത് കൂട്ടല്ലേ. അതാ വരുന്നു കുഞ്ഞപ്പൻ ഗൈസ്. അയ്യോ കയ്യൊക്കെ നോക്കിയേ, നമ്മളെ മാന്തി പൊളിക്കാന്ന് തോന്നിട്ട് ഗൈസ്. എന്ത് ചെയ്യണു, ചവിട്ടി കൊല്ലു ഇത്. അയ്യോ അതിൻ്റെ കാലിൻ്റെ ഇടപെട്ട് വീണ്ടും നമ്മൾ മരണം അടഞ്ഞേക്കണ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ട്രയൽ നോക്കാം. നമ്മുടെ ഈ വണ്ടി കൊണ്ട് നമ്മുടെ കുഞ്ഞപ്പനെ കൊല്ലാൻ പറ്റുമോ എന്നാണ് നമ്മളിനി നോക്കാൻ വേണ്ടി കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് മാറിയിട്ട് സ്പോൺ ആക്കാം, ഇല്ലെങ്കിൽ കുഞ്ഞപ്പൻ ചിലപ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറിയിട്ട് ആരും വരാത്തൊരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് കുഞ്ഞപ്പനെ സ്പോൺ ആക്കണം ഗൈസ്. അപ്പോൾ നമുക്കിനിവിടെ സ്പോൺ ആക്കാം. ഓക്കെ, കുഞ്ഞപ്പൻ വരട്ടെ. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ഇടിച്ച് നോക്കി നോക്കാം ഗൈസ്. ഈ വണ്ടി വെച്ചിട്ടൊന്ന് നമ്മൾ ഇടിക്കാൻ പോവാണ്. കുഞ്ഞപ്പോ റെഡി, റെഡി, 1 2 3 ഗൈസ് നമ്മൾ ഇടിക്കാൻ പോണു. ഐ ഇതെന്തത്, കുഞ്ഞപ്പ അറിയണം കൂടി ഇല്ലാട്ടെ ഗൈസ്. കുഞ്ഞപ്പൻ അതിനൊന്നും ഒരു പുത്തരില്ല ഗൈസ്. ആള് നൈസായിട്ട് സുഖമായിട്ട് നടന്നു പോണ്. അപ്പം നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് റാമ്പിൻ്റെ മുകളിൽ കയറിയിട്ട് കുഞ്ഞപ്പനെ സ്പോൺ ആക്കാം, എന്നിട്ട് അതിനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ കുഞ്ഞപ്പൻ നമ്മുടെ റാമ്പ് വഴി നമ്മളെ വന്ന് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്തിട്ട് കുഞ്ഞപ്പൻ തന്നെ നമ്മളെ തിരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നമ്മളെ കാണേണ്ട ആളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അപ്പുറത്തെ റാമ്പിലേക്ക് ഒന്ന് ചാടി നോക്കി വെക്കാം. ഓക്കെ, അയ്യോ അയ്യോ ഗൈസ്, അയ്യോ ആ റാമ്പ് ഉൾട്ടേ തിരിഞ്ഞു ഗൈസ്. നമ്മളെ കുഞ്ഞപ്പൻ്റെ വയേ കണ്ടിട്ട് കൊടുത്തു. ഓക്കെ കുഞ്ഞപ്പ, കമോൺ, എന്നെ തിന്നോളൂ തിന്നോളൂ, കൊല്ലു കൊല്ലു. ഞാൻ എന്തായാലും റെഡി ആയിട്ടാണ് വന്നേക്കണേ. ആ കൊന്നോ കൊന്നോട്ടോ, എന്തായാലും നമ്മുടെ കാര്യത്തിൽ തീരുമാനമോ ഗൈസ്. ആ തീരുമാനമായി, ഇനി പറയാനൊന്നുമില്ല. അപ്പോൾ കുഞ്ഞപ്പൻ നമ്മളെ വീണ്ടും വന്നേക്കണേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു കാര്യം ചെയ്യാം, കുഞ്ഞപ്പനെ സ്പോൺ ആക്കിയിട്ട് ഈ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കി വെക്കാം. കുഞ്ഞപ്പനെ കൊല്ലാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കണേ.
ഇതെന്തത് ഒരു ഷൂട്ടിലെ ആള് വടിയല്ലോ ഗൈസ്. ഇതെന്തത് നമ്മുടെ ഡൈനോസർ വരെ മൂന്ന് ഷൂട്ട് ചെയ്താലാണ് ആളൊക്കെ മരിക്കാറിട്ടാ. ഇതെന്താ കുഞ്ഞപ്പനൊരു വാല്യൂല്ലോ കുഞ്ഞപ്പോ, എന്ത് പറ്റി ഇത്ര വലിയ സംഭവമായിട്ട് ആള് ഒട്ട വെടിക്ക് മരിച്ചു ഗൈസ്. പല്ലൊക്കെ നോക്കിയ മാല ബൾബിട്ട് പോലെ പല്ലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. കണ്ണു കുഞ്ഞിതാണ്, പക്ഷെ പല്ല് നിറയെ ഉണ്ട് കേട്ടോ. വായ നിറച്ച പല്ലൊക്കെ പുറത്താന്നുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും പാവട്ടാ. ഒറ്റ ഷൂട്ടിൽ ആളുടെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. അപ്പം നമുക്ക് കുഞ്ഞപ്പനെ ഒന്നും കൂടി വിളിച്ചു വരുത്താം, എന്നിട്ട് ആളുടെ ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ട് എനിക്ക്. അപ്പം നമ്മളിതാ കുഞ്ഞപ്പനെ വീണ്ടും വിളിച്ചെടുത്തിട്ട്, കുഞ്ഞപ്പ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കോ, ഒരു ഫോട്ടോ ഒന്ന് എടുക്കാനാ പ്ലീസ് കുഞ്ഞപ്പ, ഒന്ന് നിൽക്കണോ അവിടെ. ആ അവിടെ ഇരിക്കട്ടെ. ഏയ് ആള് സീറ്റിംഗ് ആയില്ലോ ഗൈസ്, ആള് ഇരുത്തം നോക്ക്, കൈയൊക്കെ കുത്തി. എന്താ വലിയ ആൾക്കാർ ഇരിക്കണ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വലിയ ആൾ തന്നെയാണ്, ആളെന്തായാലും ഇരിക്കുന്നുണ്ട് കേട്ടോ. അവളെ പല്ല് നോക്ക്, പല്ലാണ് രസം. എന്താ പല്ലുള്ള, എത്ര പല്ലുള്ള, പല്ല് മാത്രം കാണാനുള്ളൂ കേട്ടോ. കണ്ണൊന്നും കാണാനല്ലോ മര്യാദയ്ക്ക്, കുഞ്ഞു കണ്ണുകളാന്ന് തോന്നുന്നു പാവോ. എന്തായാലും വെറൈറ്റി ലുക്കായിട്ട് മൂന്ന് പേരുള്ള കേട്ടോ ആൾക്ക്. അപ്പം നമുക്ക് കുഞ്ഞപ്പനെ ഒന്നും കൂടി വിളിച്ചു വരുത്താം, എന്നിട്ട് കുഞ്ഞപ്പനെ ഒന്ന് നോക്കാം. കുഞ്ഞപ്പ ഒന്ന് നിൽക്കോ നിൽക്കോ, ഒന്ന് മൈൻഡ് ചെയ്യടോ. ഏയ് ഇതിന് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ മേത്തുകൊള്ളണില്ലല്ലോ ഗൈസ്. എന്തപ്പം ഉണ്ടായി, അയ്യോ കുഞ്ഞപ്പൻ പോയിട്ടോ, കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ്റെ വഴിക്ക് പോയി. ഇവർക്ക് ഭയങ്കര നാണം തോന്നുന്നു കുഞ്ഞപ്പ, എന്തിനിപ്പത്ര നാണിക്കണ്. അവർ പോയിടാ, കുഞ്ഞപ്പ ഏതോ ഒരു ദിശയിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇയാളുടെ എഴുത്തേക്ക് ഒരു സ്റ്റിക്കി ബോംബ് ഇട്ട് നോക്കി നോക്കാം. കുഞ്ഞപ്പ ഇതൊരു കേക്കാണ്, പച്ച കേക്ക്, അവിടെ നിൽക്ക്, ഇത് വാങ്ങിച്ചിട്ട് പൊക്കോന്നേ. ഒന്ന് നിൽക്കടോ മാഷേ, ഇതാ പോണു ആള് പുതിയ പോണു കേട്ടോ ഗൈസ്. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ഈ കുഞ്ഞപ്പന്മാരെ കൊണ്ട് നമ്മൾ തോറ്റു. അപ്പം നമുക്ക് ഒരു കുഞ്ഞപ്പനെ വിളിച്ചിട്ട് ആളിന്ന് ഫോളോ ചെയ്ത് നോക്കിയാലോ ഗൈസ്. സ്റ്റിക്കി ബോംബ് വേണോ കുഞ്ഞപ്പോ? വേണ്ട വേണ്ട, ആള് പോണു. അപ്പം നമുക്ക് ആൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയേക്കാം. എവിടെ പോയി ആള് കാണാല്ലോ ഗൈസ്. ആദാ പോണു കുഞ്ഞപ്പ, ഒരു മിനിറ്റ് ഒന്നും ഒന്ന് നിൽക്കോ, ഒരു കാര്യം പറയാനാ, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാ, പ്ലീസ് ഒന്ന് നിൽക്കോ കുഞ്ഞപ്പ. എങ്ങോട്ടി പോണ്, ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോണു ഗൈസ്. എവിടെ പോയി കുഞ്ഞപ്പ? ആദാ പോണു, ഇതിന് നമുക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ സ്റ്റിക്കി ബോംബ് ഇടാം. കുഞ്ഞപ്പാ നന്നാ ഒരു കേക്ക് തിന്നോ, കേക്ക് കേക്ക്. ഏയ് ഓടലോടോ, ഓടല്ലേ, ഇതെന്താ ആൾ സ്പീഡ് കൂട്ടുന്നുണ്ടോ ഗൈസ്. ആ ഇവരെങ്ങനെയെന്ന് വെച്ചാൽ അവരെ കയറി ചൊറിഞ്ഞാൽ അവരും തിരിച്ചിങ്ങോട്ട് ചൊറിയാൻ വരും, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവരെന്നെ തൊട്ടില്ലെങ്കിൽ അവരൊന്നും ചെയ്യുന്നില്ല. ആളിനെ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് ഗൈസ്. എന്താ ഓട്ടം നോക്ക്, ഏയ് അയ്യോ കയ്യും കാലും കുത്തിയിട്ട് ഇതാ ഓടിക്കൊണ്ടിരിക്കണേ ഗൈസ്. ഇത് പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ലംബോർഗിനി പിടിക്കാം. അവിടെ ഒരു ലംബോർഗിനി പോകുന്നുണ്ട്, അതിനെ പിടിക്കാം നമുക്ക്. അല്ലെങ്കിൽ കാര്യം നടക്കില്ല, ആളുടെ അടുത്ത് എത്താൻ നമുക്ക് ഓടിയിട്ട് എന്തായാലും എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾ ഭയങ്കര സ്പീഡാണ്, എങ്ങോട്ടി പോകണാശാന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. നമ്മളെന്തായാലും ഈ കാർ എടുത്തിട്ടുണ്ട്, ലംബോർഗിനി കിട്ടി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ആളിനെ ഫോളോ ചെയ്യട്ടെ. ആ സെല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കാർ, എങ്ങോട്ടി പോകണാശാൻ. അയ്യോ ഇത് എവിടേക്കെന്നില്ലാത്ത യാത്രയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുത്തി കുത്തി നടക്കുന്നുണ്ട്, കടലിലേക്കാണല്ലോ നീന്താനാണോ, നീന്താനാണോ പോണ്, നീന്താ അറിയോ ഗൈസ്. ഇതാ നീന്താ പോവാൻ തോന്നുന്നുണ്ട്, ആൾ കുളിക്കാനോ ഇനി, കുളിക്കാനാണോ മാഷേ, കുളിച്ചിട്ടില്ലെന്ന്. ദാ പോണു ദാ പോണു, എങ്ങോട്ടാ പോണത്? അതിന് പല്ല് നോക്ക് ഗൈസ്, പല്ല് നോക്ക്, ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നിട്ട് ആള്. മുഖം നോക്ക്, ദേഷ്യത്തിൻ്റെ മുഖമാണ്. എന്താ ചെയ്യുക, ഇത് ഇനിന്ന് മുക്കിക്കൊല്ലം തോന്നുന്നുണ്ട് കടലിലിറങ്ങിയിട്ട്. ഇനി പിന്നാലെ പോയി ഞമ്മളും ചാവും തോന്നുന്നുണ്ട് ഗൈസ്. ദാ പോണു കടലിലേക്ക് കേട്ടാ, നോക്ക് നോക്ക്. അയ്യാളത് സുഖമായിട്ട് ഇറങ്ങി പോകാന്നുള്ള പ്ലാനാന്ന് തോന്നുന്നുണ്ട്, കടലിലേക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ആളെ ഫോളോ ചെയ്ത് നോക്കി നോക്കാം, എന്താണ് ആൾ ഉദ്ദേശം എന്നറിയില്ല. അതാ പോണു കേട്ടോ. ഏയ് നമ്മുടെ മറ്റേ അതിശയൻ ഫിലിമിൽ ഇറങ്ങി പോകണില്ലേ, അതേപോലത്തെ ഒരു ഫീലുണ്ട് ഗൈസ്. നമുക്ക് കാണുമ്പോൾ അതേപോലൊക്കെ ലുക്ക് ഉണ്ട്. ആളെങ്ങോട്ടാന്ന് പോകണനാവോ? ഇതേപോലത്തെ ജീവി ശരിക്കും ഉണ്ടെങ്കിൽ എന്താവില്ല അവസ്ഥ? നമ്മുടെ ലോകത്തൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ എന്തായാലും ഉപദ്രവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ തിരിച്ച് ഉപദ്രവിക്കുന്നുള്ളൂ, പക്ഷേ അത് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്ത് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്, അവർ നമ്മളെ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട്, കുറേ എണ്ണത്തിന് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്ന് വരാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ കുഞ്ഞപ്പം അതാ വീണ്ടും കരയ്ക്ക് കയറാനുള്ള പ്ലാനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണോ പോകണമെന്നൊരു പിടിയില്ല, അതാൾ ഇതാ കയ്യും കാലും കുത്തിയതാ പോകുന്നുണ്ട്. ആ അതൊക്കെ കയറാനുള്ള പ്ലാനാണെന്നുണ്ട്, ആ കയറി കയറി ഗൈസ്. അപ്പം ഇനി നമുക്ക് ആളെ ഫോളോ ചെയ്യാം. ഇനിയൊരു കാര്യം ചെയ്താലോ, നമുക്ക് ആളൊന്ന് ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്തിട്ട് അവിടെ അയാളുടെ പോസ് ഒന്ന് നോക്കി വെക്കാം. ഓരോ ഷൂട്ടിലും ആൾ വെറൈറ്റി വെറൈറ്റി പോസാണ് ഇട്ടിടുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ ഷൂട്ടിൽ എങ്ങനത്തെ പോസായിരുന്നു ഇടുന്നത് നോക്കി വെക്കാം. ആകെ എടുക്കണു, ഏയ് ഇത് ഒരു ഒരു കാലം മാത്രം കുത്തിയിട്ടുള്ളൂ. ആള് പറ്റിയ പുലിമുരുകനിലെ പോസാന്ന് തോന്നിട്ടിട്ടുള്ളത്. ഏയ് എന്താ ലുക്ക് നോക്കിയേ, പല്ലാണ് കോമഡി കേട്ടാ. പല്ലിപ്പോൾ കാണാം, നിൽക്കുള്ളൂ, പല്ല് ഭയങ്കര കോമഡിയാണ്. കണ്ണൊന്നും കാണാല്ലോ കേട്ടോ ക്ലിയറായിട്ട്. പോസ് എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്ക് ഒന്നും കൂടി കുഞ്ഞപ്പനെ വിളിച്ചിട്ട് അടുത്ത പോസും കൂടി ഒന്ന് കണ്ടു നോക്കി നോക്കാം ഗൈസ്. അതാ കുഞ്ഞപ്പൻ വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് കുഞ്ഞപ്പനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയേക്കാം. ആ കിട്ടുന്നു ആമ്പോ, ഇപ്പം ആള് ശരിക്കും സിറ്റിംഗ് ആയിട്ടാ, രണ്ട് കാലും ശരിക്കൊരാളിരിക്കുന്ന പോലെ രണ്ട് കാലം കുത്തിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്.
എന്തായാലും കുഞ്ഞപ്പൻ്റെ ലുക്ക് കൊള്ളാം. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞപ്പനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ കുഞ്ഞപ്പൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. രണ്ട് ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. ഏതാണ് ശരിയാവുന്നറിയില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.